ശ്രീ ഷഫി ചാലിയം പ്രധാനമായും ഷാബു പ്രസാദിനല്ല മറുപടി നൽകുന്നത്, ശ്രീ കെട്ടി കുഞ്ഞിക്കണ്ണൻ താങ്കൾക്കാണ്. ഇന്നിപ്പോ എസ് ഒ എസ് ഫേസ്ബുക്കിൽ കുറിച്ചത് സി പി എമ്മിന്റെ കോഴിക്കോട്ടെ എം എൽ എക്ക് ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ റിഹേഴ്സൽ കണ്ടിട്ടും അപാകമൊന്നും തോന്നിയില്ലെങ്കിൽ പോയി ബി ജെ പിയിൽ അംഗമെടുക്കാൻ അദ്ദേഹത്തെ സി പി എം അനുവദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ഈ വിഷയത്തെ ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയ താല്പര്യമൊക്കെ അനുസരിച്ച് അവരുടെയൊക്കെ തന്നെ വൈകാരികമായ ഒരു നിലപാടുകളിലൊക്കെ നിന്നുകൊണ്ട് പ്രതിഷേധിക്കാം, വിമർശിക്കാം, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ വസ്തുത എന്ന് പറയുന്നത്, ഈ ഗാനം നമ്മളപ്പോ സ്ക്രിപ്റ്റ് ആണല്ലോ പരിശോധിക്കുക, ആ ഗാനം കൃത്യമായി പി കെ ഗോപി എഴുതിയതാണ്. അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു, അതെങ്ങനെയാണ് രംഗത്തെത്തിയത്, അതിൽ ആരുടെയൊക്കെ അനാസ്ഥയാണ്, സൂക്ഷ്മത കുറവായാണ് ഉണ്ടായത്, ആ കാര്യം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് ആരോടും അഭിപ്രായം, ഷാഫി ചാരിയത്തോടും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇതിനെ പൊളിറ്റിക്കലായി ഇടതുപക്ഷത്തെ അടിക്കാനുള്ള ഒരു വടിയാക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം വളരെ കുറച്ച് മുഖ്യമന്ത്രിയുടെ ആ ഉദ്ഘാടന പ്രസംഗം തന്നെ വളരെ സമഗ്രമാണ്. കേരളത്തിലെ ഈ കേരളത്തിലെ കലോത്സവങ്ങളുടെ ഉദ്ഘാടന വേദിയിൽ ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും അർത്ഥപൂർണമായിട്ട് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും നമ്മുടെ സമൂഹവും നേരിടുന്ന, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഷാഫി, നമ്മുടെ സമൂഹവും നേരിടുന്ന വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ ചിന്തകളെ മറികടക്കാനുള്ള കലയുടെ സാധ്യതയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ആ രീതിയിൽ വളരെ സർഗാത്മകവും സൗന്ദര്യാത്മകവുമായ ഒരു ഉത്സവമാക്കിയിട്ട് ഈ കലോത്സവത്തെ മാറ്റണം, അങ്ങനെ തന്നെയാണ് അത് പോകുന്നത്. ഇതിൽ കുറവ്, അത് ഞാൻ ആത്മവിമർശനപരമായിട്ട് കൂടിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് എന്റെ സംസാരിക്കുന്നത് അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ്? മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും മുന്നിൽ വെച്ചാണ് മുസ്ലിം വസ്ത്രധാരിയെ ഭീകരനാക്കിയിട്ടുള്ളത്. ഇവർക്കൊന്നും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഈ സ്വാഗത ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടക്കുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് ലീഗിന്റെ പരാതി. യൂത്ത് ലീഗ് വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുത്തത്. പി കെ ഫിറോസ് വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ടാണ് ചർച്ച, അല്ലെങ്കിൽ ചർച്ച പോലും ആവില്ല. അതെ അതെ അതെ, ഷാഫിക്ക് അങ്ങനെയൊക്കെ അവകാശപ്പെടാം. പക്ഷേ ഇതൊരു സംവാദ വേദിയല്ലല്ലോ, കലോത്സവ ഉദ്ഘാടന വേദിയല്ലേ, അവിടെ നിന്നുകൊണ്ടൊരു ഈ കാര്യത്തിലൂടെ ഒരു അഭിപ്രായ വ്യത്യാസം കൂട്ടിക്കൊണ്ടെങ്കിൽ ഒരു പ്രസംഗ വേദിയാണെങ്കിൽ, തീർച്ചയായും ഒരു സംവാദ വേദിയാണെങ്കിൽ, മുജാഹിദ് സമ്മേളനം ഒരു സംവാദ വേദിയായിരുന്നു, ഒരു മതനിരപേക്ഷ സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനത്തിലെ സംവാദമായിരുന്നു പ്രധാനമായിട്ട് അവിടെ നടന്നത്. ഇതൊരു സംവാദ വേദിയല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൗമാരക്കാരായ കലാകാരന്മാരെ അണിനിരത്തുന്ന ഒരു മഹാ ഉത്സവമാണ്. ആ ഉത്സവവേദിയില് അരിതാത്ത് സംഭവിച്ചു. ഞാൻ വളരെ ഈ കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ ഈ കാര്യം അറിയിക്കുകയും ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത ഒരാളാണ്. ഞാനൊരു സംവിധാനത്തിനകത്ത് നിലനിൽക്കുന്ന ഒരാളാണ്. അവരൊക്കെ എനിക്ക് ഒരു വാർത്താ റിലീസ് പോലും വന്നില്ലല്ലോ സഖാവേ. ഇല്ല, അവരെ കൊടുക്കാൻ നമ്മള് പ്രവർത്തിക്കുന്നത് ഒരു സംവിധാനത്തിനകത്താണ്. ആ സംവിധാനത്തിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മുടെ ഒരു നിലപാടിന് വിരുദ്ധമായ ഒരു കാര്യം, കേരളത്തിന്റെ മതനിരപേക്ഷ ഘടനക്ക് വിരുദ്ധമായ ഒരു കാര്യം, ഒരു സന്ദേശം നൽകുന്ന ഒരു കാര്യം ഇത്തരം ഒരു നൃത്താവിഷ്കാരത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളെല്ലാവരും തന്നെ അതിശക്തമായ രീതിയിൽ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ കലോത്സവം നടക്കുകയാണല്ലോ ഇപ്പോൾ, അതിൽ അന്വേഷിക്കും, ബന്ധപ്പെട്ട ആളുകൾ എവിടെയാണ് ഇതിന്റെ പിഴവ് പറ്റിയെന്ന് പരിശോധിക്കും, അതിൻ്റെതായ നടപടികളിലേക്ക് ഗവൺമെന്റ് നീക്കും. അത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെയാണ് പിഴവ് പറ്റിയത്? ഇത് കണ്ടെത്താൻ കഴിയാതെ പോയത് എന്താണ് എന്നുള്ള കാര്യമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ പിഴവ് എവിടെയാണ് സംഭവിച്ചത്, ആർക്കാണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കും. ഇത് നമ്മൾ കാണേണ്ടത് ഏത് വേദിയിലായാലും, ഇവിടെ കാവ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നികേശ് ഒരു പ്രശ്നം ഉന്നയിക്കുകയും അതുകൊണ്ട് ഷാവു പ്രതികരിക്കുകയും ചെയ്യലും, ഒരു മതത്തിന്റെയും ചിഹ്നത്തെ ഭീകരവാദവുമായിട്ട് സമീകരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് സിയോണിസ്റ്റുകളെയും ഹിന്ദുത്വവാദികളെയും ഒക്കെ വിമർശിക്കാം, നിങ്ങൾക്ക് അൽക്കൈദയെ വിമർശിക്കാം, എന്നാൽ അത് ഒരു പ്രത്യേക ജനസമൂഹത്തിന്റെ വേഷം, വസ്ത്രം, ഭക്ഷണം ഇതൊന്നുമായിട്ട് സമീകരിച്ച് പറയാൻ പാടുള്ളതല്ല. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഭീകരവാദികളെ മുഴുവൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് മുസ്ലിങ്ങളായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ആ പ്രവണതക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ പ്രസ്ഥാനത്തിന് മുൻകൈയുള്ള മേധാവിത്വമുള്ള ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ, ഇങ്ങനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായ, അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമഫോബിയക്ക് അനുകൂലമായ ഒരു നിലപാടേ സ്വീകരിക്കില്ല. ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ആ വീഴ്ച കണ്ടെത്തും, തീർച്ചയായിട്ടും അതിനുചിതമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. കണ്ണൂർ സർവകലാശാലയിലെ വീഴ്ച അന്വേഷിച്ചോ സഖാവേ? കണ്ണൂർ സർവകലാശാലയിൽ വന്ന വീഴ്ച നിങ്ങൾ അന്വേഷിച്ചോ? കണ്ണൂർ സർവകലാശാലയിൽ അത് അന്വേഷിക്കുകയും അതാ വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കുകയും ചെയ്തല്ലോ. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്?
ആ നടപടികൾ സ്വീകരിച്ചു. അതൊക്കെ തന്നെ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന സിലബസിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവിടെ സ്റ്റാഫിചാര്യം ചെയ്യുന്ന എന്താണ്? ഇടതു കേരളത്തിലെ ഇന്ത്യയിലാകെ തന്നെ സംഘപരിവാറിനെ അതിശക്തമായ അർത്ഥത്തിൽ പ്രതിരോധിക്കുന്ന ഇടതുപക്ഷത്തിനൊരു സംഘീ മനസ്സുണ്ട്, ഇടതുപക്ഷത്തിനൊരു സംഘിയുണ്ട് എന്ന് കണ്ടെത്താനാണ്. അത് ആരെ സഹായിക്കാനാണ് നമുക്കറിയാം. അവരെയാണ് സഹായിക്കുകയാണ് നിങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയട്ടെ, ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സ്ഥാനം സംഘികൾക്ക് കൊടുത്തതാരാ? ഗവർണർക്ക് കൊടുത്തതാരാ? എവിടെ? ഇവിടുത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വി സി ഗവർണർ നോമിനേറ്റ് ചെയ്താണ്. സർക്കാർ കൊടുത്ത സംഭാവനയാണ്. അക്കാദമിക് രംഗത്തുള്ള ആളുകളുടെ കഴിവും ആളുകളുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് സർക്കാർ എടുക്കുന്ന നിലപാടുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോഡികളുടെ തലപ്പത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ അതൊക്കെ ഒരു സംഘീയ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന് എന്ന രീതിയിൽ. ഞാനല്ല, എസ് കെ സജീഷൻ ജെയ്ക്ക് തോമസ് ആ ചർച്ചയിൽ പറഞ്ഞത്. ഏത് ലേഡീസ് ഹോസ്റ്റൽ വിഷയം വന്ന സമയത്ത് ലേഡീസ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തപ്പം ആരാണ് അഫിഡവിറ്റ് കൊടുത്ത വി സി എന്നറിയോ? സംഘീയായ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച വ്യക്തി കൊടുത്ത അഫിഡവിറ്റാണല്ലോ. ഷാഫിയെ പോലുള്ള ആളുകള് കുത്തിപ്പൊക്കി ആരിഫ് മുഹമ്മദ് ഖാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർവകലാശാല വി സി നിയമനം ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ട് ഇവിടെ അത് വേണമല്ലേ? ദയവായി നിൽക്കൂ. ശ്രീ ഷാഫി ആചാര്യ, ശ്രീ ഷാബു പ്രസാദ് ചർച്ചയെ വൈകിപ്പിക്കാൻ ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കണം.